അഴിയൂരിൽ ചോമ്പാൽ കല്ലുപാറയെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്താൻ വിദഗ്ധ സംഘം പരിശോധന നടത്തി. നിങ്ങൾ അറിഞ്ഞോ, കേരളത്തിലെ ഏറ്റവും വലിയ ഫേർണിച്ചർ ഡിസ്പ്ലേ ഉള്ള ഷോറൂം നമ്മുടെ കൊയിലാണ്ടിയിലെ മുജുകുന്നിലെ ഒലിവിയ വുഡ്സിൽ ആണെന്ന കാര്യം ഇവിടെ വന്നപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞത്. എൻ്റെ അഭിപ്രായത്തിൽ സുവോളജി വിദ്യാർത്ഥികൾക്ക്, ബയോളജി വിദ്യാർത്ഥികൾക്ക് ഇൻ്റർടൈഡൽ ഫോന ആൻഡ് ഫ്ലോറയെ പറ്റി പഠിക്കാൻ ഏറ്റവും സാധ്യതയുള്ള ഒരു സ്റ്റഡി സൈറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഒരു ഒരു ലോ ടൈഡ് സമയത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ കടലിൻ്റെ അടിത്തട്ടിൽ കാണുന്ന പല ജീവികളെയും നമുക്കിവിടെ നിന്ന് പഠിക്കാനും നേരിട്ട് വീക്ഷിക്കാനും കഴിയും. അതുപോലെ പക്ഷികളുടെ, കടലിന് ആഴക്കടലിൽ കാണുന്ന പല പക്ഷികളുടെയും ഒരു റെസ്റ്റിംഗ് സൈറ്റാണ് ഈ ഒരു പാറ, കല്ലുപാറ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ആള വിഭാഗത്തിൽപ്പെട്ട, കടലാള വിഭാഗത്തിൽപ്പെട്ട കാസ്പിയൻ ടേൺ, അതുപോലെ വിസ്കേർട്ട് ടേൺ, ഗൾസ്, അതുപോലെ ഇഗ്രറ്റ്സ് സാധാരണ ഇതെല്ലാം ഇപ്പോൾ കണ്ടിട്ടുള്ള കൂടുതലും കരയിലും കാണുന്ന പക്ഷികളാണ്. പക്ഷേ ആഴക്കടലിൽ മാത്രം കാണുന്ന പെലാജിക് ബേഡ്സ് ഉണ്ട്. പെലാജിക് ബേഡ്സ്, സ്റ്റോം പെട്രൽസ്, അതുപോലെ ഷിയർ വാട്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞ പക്ഷികളും ഇവിടെ കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം നമുക്കിവിടെ ഈ പാറയുടെ മുകളിലുള്ള ഗുവാനോ ഡെപ്പോസിറ്റ്, പക്ഷികളുടെ കാഷ്ടത്തിൻ്റെ ഡെപ്പോസിറ്റ് കണ്ടാൽ അറിയാം, അത്രയും പക്ഷികൾ സ്ഥിരമായിട്ട് ഇവിടെ വരുന്ന ഒരു ഏരിയ ആണ്. കൂടുതൽ വലിയ ഡിസ്റ്റർബൻസ്, വലിയൊരു ആൾക്കാരുടെ ഡിസ്റ്റർബൻസ് വരാത്ത ഒരു ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ പക്ഷികൾക്ക് നല്ലൊരു സാങ്ച്വറിയാണ് ഈ പ്രദേശം. എന്തുകൊണ്ടും ഒരു ബയോഡൈവേഴ്സിറ്റി ഹെറിറ്റേജ് സൈറ്റാക്കി മാറ്റാൻ കഴിയുന്ന എല്ലാ സാധ്യതയുള്ള ഒരു ഒരു പ്രദേശമാണ് കല്ലുപാറ. നമ്മൾ ഇവിടെ കഴിഞ്ഞ ഡിസംബർ 28-ാം തീയതി കോഴിക്കോടിലെ വടകര ബ്ലോക്കിലെ അഴിയൂർ ഗ്രാമപഞ്ചായത്തിൽ ഒരു BMC മീറ്റിംഗ്, ബയോഡൈവേഴ്സിറ്റി മാനേജ്മെൻറ്റ് കമ്മിറ്റി മീറ്റിംഗ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരു ചർച്ചാ വിഷയമായി വന്നതാണ് ഈ ചോമ്പാല ഹാർബറിനോട് അടുത്തുള്ള കല്ലുപാറ എന്ന് പറഞ്ഞ ഈ ഒരു ഏരിയ. അത് ജൈവവൈവിധ്യ പഠനത്തിന് വിധേയമാക്കിയിട്ട് അത് റെക്കഗ്നൈസ് ചെയ്യണം എന്നുള്ള ഒരു പ്രപ്പോസല് പഞ്ചായത്തിന് ഉന്നയിക്കുകയുണ്ടായി. ആ ഒരു പ്രപ്പോസൽ ബോർഡിലേക്ക് വന്നു. ബോർഡ് അത് ആക്സെപ്റ്റ് ചെയ്തിട്ട് ഇവിടെ ഒരു പഠനം നടത്തി അറിയിപ്പ് കൊടുക്കാനായിട്ട് ആവശ്യപ്പെടുകയുണ്ടായത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും എക്സ്പേർട്ടായ 3 ആൾക്കാർ, ഒരു ബൊട്ടാണിസ്റ്റ്, സുവോളജിസ്റ്റ്, ഒരു മെറൈൻ സയൻസ് എക്സ്പേർട്ടിനെ ആയിട്ട് നമ്മളിവിടെ കോർഡിനേറ്റ് ചെയ്ത് ഇന്നിവിടെ എത്തിയത്. കേന്ദ്രമായി കല്ലുപാറ മാറും. അതിനുള്ള വലിയ റിപ്പോർട്ട് നമ്മുടെ ടെക്നിക്കൽ അസിസ്റ്റ്, ടെക്നിക്കൽ അംഗങ്ങൾ നൽകും. അവരുടെ മുഖത്ത് കാണുന്ന പ്രസന്നത ഇവർക്ക് സാറ്റിസ്ഫൈഡ് ആണ് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഈ ചെടി പച്ച നിറത്തിലുള്ള കാണുന്നത് ഒരു കാർപ്പറ്റ് പോലെ പടർന്നു കിടക്കുന്ന ഒരു ചെടിയാണ്. ഇതിൻ്റെ പേര് എൻറ്റിറോമോർഫ എന്ന പേരിൽ. എൻറ്റിറോമോർഫയുടെ പല സ്പീഷീസുകളും നമുക്ക് അഴിമുഖങ്ങളിൽ കാണാൻ പറ്റും. കല്ലായിപ്പുഴയുടെ തീരത്ത് മാമ്പുഴ ആ ഭാഗങ്ങളിലേക്കൊക്കെ എൻറ്റിറോമോർഫയുടെ പല സ്പീഷീസുകളും കാണാം. ഇതിൻ്റെ സ്പീഷീസ് തലത്തിലുള്ള പഠനങ്ങൾ, കൂടുതൽ പഠനങ്ങൾ നടത്തിയെങ്കിൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റൂ. ചോമ്പാൽ ഹാർബറിൽ നിന്ന് 1 കിലോമീറ്റർ അകലെ കടലിൽ 5 ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന വലിയ കല്ലുപാറയെ ജൈവ വൈവിധ്യ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിന് വിദഗ്ധ സംഘം കടലിൽ പോയി പഠനം നടത്തി. അഴിയൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന് അപേക്ഷ നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് കല്ലുപാറയുടെ ജൈവ വൈവിധ്യ പ്രാധാന്യം മനസ്സിലാക്കുന്നതിന് ജില്ലാതല ടെക്നിക്കൽ ഗ്രൂപ്പിനെ ചുമതലപ്പെടുത്തിയത്. കോഴിക്കോട് CMFRI മുഖ്യ ശാസ്ത്രജ്ഞൻ ഡോക്ടർ PK അശോകൻ, ഫാറൂഖ് കോളേജ് ബോട്ടണി വിഭാഗം മേധാവി ഡോക്ടർ കിഷോർ കുമാർ, നീഞ്ചന്ത ഗവൺമെന്റ് ആർട്സ് കോളേജ് സുവോളജി അസിസ്റ്റന്റ് പ്രൊഫസർ അബ്ദുൾ റിയാസ്, ജൈവ വൈവിധ്യ ബോർഡ് ജില്ലാ കോർഡിനേറ്റർ KP മഞ്ജു, റിസർച്ച് ഫെല്ലോ നിഖിൽ എന്നിവരടങ്ങിയ സംഘമാണ് കടലിലെ കല്ലുപാറയെ നേരിട്ട് പരിശോധന നടത്തിയത്. വീടുകൾക്കും സ്ഥാപനങ്ങൾക്കും ആവശ്യമായ എല്ലാവിധ ഫർണിച്ചറുകളും കേരളത്തിൽ മറ്റെങ്ങും ലഭിക്കാത്ത വിലക്കുറവിൽ കരസ്ഥമാക്കാൻ ഇന്ന് തന്നെ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കും. മാന്യ ഉപഭോക്താക്കളുടെ സൗകര്യാർത്ഥം ഞങ്ങളുടെ ഷോറൂം ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ്.